ഉസ്രിയാണോ? അതെ സർ, ഉസ്രിയാണ്. അതെ അതെ, ഉസ്രിയാണ് ഇന്നലെ പബ്സ് കഴിക്കാൻ എന്നെ കൊതിപ്പിച്ചത് അല്ലേ? അതെ അതെ അതെ. അപ്പൊ ഇന്ന് പബ്സ് വാങ്ങിച്ചു തരേണ്ടത് ആരാ? താനതിനാണല്ലോ എന്നെ വിളിച്ചു വരുത്തി. അതെ, വിളിച്ചു വരുത്തി. ഇന്നലെ രാത്രി എന്നോട് എന്നെ പഫ്സ് കഴിക്കാൻ വേണ്ടി വിളിച്ചു വരുത്തിരിക്കാം. മഹാപബി കഥ മുമ്പ് പറയണം, നീ വണ്ടി കയറ്. ഫുള്ള് ഞാൻ കഥ ഞാൻ പറയാം. രാത്രി ഞങ്ങള് ഒരു പരിപാടി ആയിട്ട് ഷൂട്ടായിരുന്നു. രാത്രി പാതിരാത്രി ഒരുത്തും പറയാണ്, നിങ്ങള് ഇവിടുത്തെ ഒരു സ്ഥലത്തിന്റെ പേര് പറഞ്ഞു, അവിടുത്തെ പഫ്സ് കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടില്ലേ? ഓ, ആ ഡയലോഗ് ഒന്ന് ആവർത്തിക്കാമോ? അത് കേട്ട ആരും പോകും അവിടേക്ക്. പറയൂ. അല്ല, അവിടുത്തെ പഫ്സ് ഭയങ്കര ക്രിസ്പി ആയിട്ടുള്ള, ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള നല്ല പഫ്സ്. നല്ല പഫ്സ്. പിന്നെ ചിക്കൻ പഫ്സ്, എഗ് പഫ്സ്, പിന്നെ വെജിറ്റബിൾ പഫ്സ്, പിന്നെ ഡോണറ്റ്സ് ഉണ്ട്. വളരെ ക്രീമി ആയിട്ടുള്ള ഡോണറ്റ്സ്. ആ ക്രീമി എന്ന് പറയുമ്പോ ഇത് കേട്ടോണ്ടിരുന്ന ഞാനും ദീപിയാണ്. ഞാനും ദീപി ഇത് ഇങ്ങനെയായിരുന്നു. അപ്പൊ തന്നെ ഞാൻ ചോദിച്ചു, നാളെ പഫ്സ് കഴിക്കാൻ പോവാ. ഓക്കെ. അല്ല, ദീപ എവിടെ? ദീപ എവിടെ? ദീപനെ വിളിച്ചില്ലേ? ദീപനെ വിളിച്ചില്ല, ലൗഡ് സ്പീക്കർ വിളിച്ചേ. ദീപനെ ഞങ്ങൾ വിളിച്ചു നോക്കാം. ഇനിയിപ്പൊ വിളിച്ചില്ല, പറഞ്ഞില്ല എന്ന് പറയരുത്, പരാതി പറയരുത്. ഋഷി നിനക്കാണ് പരാതി കിട്ടുള്ളൂ, കിട്ടാണെങ്കിൽ. ഞാനൊന്നും ചെയ്തില്ല, നിങ്ങൾ എന്നോട് ഇതെല്ലാം പറഞ്ഞാണ് എന്നെ കൂടെ വിളിച്ചു വരുത്തുന്നത്. ഞാൻ വന്നില്ലേ? അല്ല, സംഭവം എന്താന്ന് ഞാൻ ഇതുവരെ പറഞ്ഞില്ലടാ. ടേസ്റ്റിന്റെ എപ്പിസോഡാണേ. ഇനി എവിടെയെങ്കിലും ടേസ്റ്റിന് എഴുതി കാണിക്കണേ. ടേസ്റ്റിന്റെ ദീപ, നീ പഫ്സ് കഴിക്കാൻ വേണ്ടണ്ടോ? ആ, ഞങ്ങള് കഴിക്കാൻ പോവാ പഫ്സ്. ഞങ്ങള് താഴെയുണ്ട്. നീ വേണമെങ്കിൽ 5 മിനിറ്റ് വരാം. വേണം, പെട്ടെന്ന് വണ്ടിയിൽ വന്ന് ഓടി ഒന്ന് കേറക്കോ. ദീപോട് ടാറ്റ ബൈ പറഞ്ഞിട്ട് നമ്മൾ ഇന്ന് ടേസ്റ്റിന്റെ എപ്പിസോഡ് ചെയ്യാൻ എവിടെയാണ് പോകുന്നത്? നമ്മള് ഒരു മിനിറ്റ് പഫ്സ് കഴിക്കാനാണ് പോകുന്നത്. അങ്ങാടി ബാൽക്കണിയിലേക്ക് വരാൻ. ഹലോ, ഒന്ന് ഒന്ന് ബാൽക്കണിയിൽ വരൂ. വരൂ. എവിടെ ബാൽക്കണി? എവിടെ ടാറ്റ കൊടുക്കാൻ പോയി. എവിടെ? ഇതാണോ കൂറക്കോല? ഇത് ഇന്നലെ ഇന്നലെ പോയിട്ട് കുളിച്ചിട്ട് പോലില്ല അവള്. കണ്ട എവിടെ? നീ കണ്ട? ഞാൻ കണ്ടില്ലല്ലോ. ഏ, മോള്, ഈ കോലം മതി പഫ്സ് കഴിക്കാൻ. ഓക്കേ ഓക്കേ, മതി. വാ, 5 മിനിറ്റ് വാ. ആ, വന്നി. സെറ്റ്, മിഷൻ കംപ്ലീറ്റ്. ഇന്നലെ ഇവള് ആൾക്കാരെ പഫ്സ് കഴിക്കാൻ പോകുന്നു. ഇന്നലെ ഇവൻ കഥ പറഞ്ഞപ്പം ഭാഗ്യം വേറെ ആരുമില്ലാണ്ടിരുന്നു. എല്ലാരും കൊണ്ടുവന്നതിന് ഞാനും ദീപി ഇങ്ങനെ ഈ മീൻ കഷ്ണത്തിന്റെ മുമ്പില് പൂജിരിക്കില്ല. അതുപോലെ ഇങ്ങനെ ഇവൻ പറയുമ്പോ അതിന് മാത്രം ഞാൻ എന്ത് പറഞ്ഞു? നിന്റെ നല്ല പ്രസന്റേഷൻ അടിപൊളിയായിരുന്നു. ക്രിസ്പി ഇങ്ങനെയൊക്കെ പറഞ്ഞു, ക്രിസ്പി, ജ്യൂസി, ക്രീമി എന്നൊക്കെ പറഞ്ഞപ്പോ ഞങ്ങള് ഇപ്പൊ എന്റെ പേടി എന്ന് പറയും. അവിടെ ചെന്നിട്ട് ഇതൊന്നും ഇല്ലെങ്കിലും എന്നെ പണിക്കിടില്ലേ. അല്ല, നമ്മള് പോണ എവിടെയെന്ന് പറഞ്ഞില്ല. അങ്ങാടി, ഗ്രീൻസ് അങ്ങാടി. ഗ്രീൻസ് അങ്ങാടി, ഗ്രീൻസ് അങ്ങാടി, നമ്മുടെ കാക്കനാട് ഇൻഫോ പാർക്കിന്റെ നോട്ടൽ ഹോട്ടലിന് തൊട്ടപ്പുറത്തുള്ളത് ഗ്രീൻസ് അങ്ങാടി. അത് പുറത്തുനിന്ന് കണ്ടു കഴിഞ്ഞാൽ വെറും പച്ചക്കറി കട, ഫ്രൂട്ട്സ് കടയെന്ന് തോന്നും. പക്ഷെ നിങ്ങൾ അങ്ങനെ നോക്കരുത്, ഉള്ളി കേറിട്ട് ഒന്ന് ഇടത്തോട്ട് ഇങ്ങനെ തിരിഞ്ഞു നോക്കണം. അപ്പൊ നിറച്ച സാധനങ്ങൾ കാണാം. ഇടത്തോട്ട് തിരിഞ്ഞ നിറച്ച സാധനം കാണും. ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോ ഓൺ പ്രോഡക്ട്സ് ആണ് കുറെ എന്ന് പറഞ്ഞ് കാണിച്ചാൽ. അവിടെ തന്നെ ബേക്ക് ചെയ്യുന്ന, ആ ബേക്ക് ചെയ്യുന്ന. അത് കോമഡിന്ന് ഞാനിപ്പോ ഫ്ലാറ്റിലിരുന്ന് അരുണൊക്കെ ഉണ്ടായിരുന്നേ. അരുണും അവരുടെ ഓഫീസിലെ എബിയും തമ്മിജിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ നീ ഇന്നലെ പറഞ്ഞ പോലെ ഇങ്ങനെ ക്രിസ്പിയാണ്, ചോക്ലേറ്റ് ആണ് എന്നൊക്കെ പറഞ്ഞപ്പോ അരുൺ അരുൺ അപ്പൊ തന്നെ ബാ പഫ്സ് കഴിക്കാൻ പോകുന്നത്. സെയിം ഫീല്. എന്നിട്ട് അരുണേയും എബിനെയും കൊണ്ട് പഫ്സ് ഇടാൻ വിട്ട്, അല്ല അവരെ വിട്ട്, സ്ഥലമൊക്കെ പറഞ്ഞു വിട്ട്. അവര് പോയി കഴിച്ചിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വേഗം ചെന്നോ തിരറായിരുന്നു. അതാ നിന്നെ ഞാൻ വിളിച്ചു. നമ്മളിന്ന് പഫ്സ് കുറെ നാളെ എഗ് പഫ്സ് ഒക്കെ കഴിച്ചിട്ട്. നല്ല പഫ്സാണ്. പണ്ട് ഞങ്ങള് 10-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഞങ്ങളുടെ വീടിന്റെ അടുത്ത് നബി ബേക്കറി ഉണ്ട്. ഇപ്പൊ എല്ലായിടത്തും ഉണ്ട്, അന്ന് കറുവിട്ടില്ല നബി ബേക്കറി. അവിടെ വേറെ കുറെ സാധനങ്ങളുണ്ട്. ഈ സൺഫ്ലവർ സീഡൊക്കെ കപ്പലിന്റെ മിട്ട പോലെ തന്നെ അതിന്റെ ചിക്കീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല രസം, ഒരുപാട് വെറൈറ്റി സാധനം. എന്തെങ്കിലും വെറൈറ്റിയിൽ ഞാൻ നിങ്ങളെ എന്നും കാണിച്ചിരുന്നായിരിക്കും എന്ന് സ്വന്തം വിളിച്ചു. ആളെത്തി, നമ്മുടെ ദീപ എത്തി. പക്ഷെ ദീപ നമ്മളോട് പറയാണ്ട് ഫ്രൈഡ് റൈസ് ഒക്കെ ഓർഡർ ചെയ്തു. അത് കാരണം ഞങ്ങൾക്കൊരു ഞങ്ങൾക്കൊരു വിഷമായി. നമ്മള് പട്ടിണിക്ക് ഇരുന്ന് പപ്സ് കഴിക്കാൻ അങ്ങനെ കാണിക്കുമ്പോ ടേസ്റ്റ് കാണിക്കുന്നത്. നിങ്ങളിത് കാണുമ്പോ വെറും പച്ചക്കറി കടയായിട്ട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്.
ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ഗ്രീൻ അങ്ങാടി ആസ് എ വെജിറ്റബിൾ ഫ്രൂട്ട്സ് ഷോപ്പ്. നീ പറഞ്ഞേ, നീയല്ലേ ഇത് പരിചയപ്പെടുത്തേ. നീ മാസ്ക് വെച്ചത് അറിയോ? ഞാൻ പറഞ്ഞില്ലേ ഇതൊരു ഫ്രൂട്ട്സ് വെജിറ്റബിൾ കടയൊക്കെ ആയിട്ട് തോന്നും, പക്ഷെ അതല്ല. നിങ്ങളിത് കാണണം, നിങ്ങളിത് കാണണം, നിങ്ങളിത് കാണണം കേട്ടോ. ഇതാണ് ഖുസ്രി ഇന്നലെ പറഞ്ഞു തന്ന പഫ്സുകൾ. പഫ്സ് തീർന്നു, പക്ഷേ 2 മണി ഓക്കെ. പിന്നെ നമുക്ക് പ്ലെയിൻ പ്ലെയിൻ ക്രൊസൻ 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 പിന്നെ അങ്ങാദിയുടെ വെജ് സലാഡ് പറയാൻ എടുക്കാൻ പറഞ്ഞിട്ട് കാർബൺ കഴിക്കാം, പിന്നെ ഡോണറ്റ്സും പഫ്സും എടുക്കാം. ഓക്കെ എടാ, നമ്മള് സാധാരണ നമ്മള് കപ്പലണ്ടി മിഠായി കണ്ടിട്ടുണ്ട്, പക്ഷെ ഇവര് കൈ കിട്ടാവുന്ന എല്ലാം വെച്ചിട്ട് ഇവർ അങ്ങനത്തെ മിഠായികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇതൊരു പ്രോട്ടീൻ മിക്സാണ് മൊത്തത്തിൽ. ഒരു പ്രോട്ടീൻ നോർമൽ നമ്മുടെ എള്ളുണ്ടയും അതിൻ്റെയും ഒക്കെ വെറൈറ്റിയാണ്. പംപ്കിൻ സീഡ്സ് വെച്ചിട്ടുള്ള ചിക്കീസ്. സൺഫ്ലവർ സീഡ്സ്. നമ്മൾ സാധാരണ കപ്പലിന് വേണ്ടി കുറച്ച് കണ്ടു. പിന്നെ കുക്കീസ്. നമുക്ക് ഇത് പരിചയപ്പെടുത്തി തന്ന നമ്മുടെ ഋഷിക്ക് നമ്മൾ എന്ത് കൊടുക്കണം? ഒരു മേഘദൂതം തരണം, ഒരു മുട്ടപ്പസെങ്കിലും. ഇനി ഖുസ്രി മോന് ചിക്കൻ റോൾ, റോൾ എനിക്ക് ഡോണറ്റ്. അത് ഞാൻ മെൻഷൻ ചെയ്യേണ്ട ആവശ്യം. ഓക്കെ, അപ്പം ചേട്ടാ 2 വെജ് റോൾ, അല്ല വെജ് റോൾ അല്ല, ചിക്കൻ റോൾ ഡോണറ്റ്. ചിക്കൻ റോൾ ഒരെണ്ണം മതി. പിന്നെ പിന്നെ ഒരു ആൽമണ്ട് ഡോണറ്റ് പറഞ്ഞോ. എഗ് റോൾ, എഗ് പഫ്സ്, എഗ് പഫ്സ്. പിന്നെ ഡോണറ്റ്, ഡോണറ്റ് ആൽമണ്ട് ഡോണറ്റ് ഒരെണ്ണം പറഞ്ഞു. വേറെ ഡോണറ്റ് വേറെ നീയല്ലേ കഴിച്ചത്? ആൽമണ്ട് ഡോണറ്റ് നല്ലത്. ആൽമണ്ട് അകത്ത് ഫില്ലിംഗ് വരുന്നുണ്ട്, ആൽമണ്ടിന്റെ ആ ക്രീമിംഗ് ഫില്ലിംഗ്. എനിക്ക് ചോക്ലേറ്റ് പറഞ്ഞ കഴിക്കൂ, ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമായി. എല്ലാവരും ചോക്ലേറ്റ് നീ വേണ്ടി ഉണ്ടല്ലോ, പിന്നെ കുക്കു, കുക്കുവിന് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നീതുന്, അത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് പാക്കറ്റ് ഞാനേ, ഇത് വെജിറ്റബിൾ
കുറേ വെജിറ്റബിൾസും കുറേ ഫ്രൂട്ട്സും ഉണ്ട്. ഞാൻ അതിൻ്റെ ഒരു ഫ്രൂട്ട്സ് കാണിച്ചു ഒരു ഫ്രൂട്ട് കാണിച്ചത് ഒക്കെയാന്ന് വിചാരിക്കും. ഓക്കെ ബാ. പക്ഷെ മാങ്ങ നല്ലൊരു പേരാണ്. ഇതാ വക്കാടോ എന്റെ ഭേദം സെർബിയയിൽ നിന്നുള്ള ഇത് മൈൻഡോടെ കഴിച്ചിട്ട് ഞാൻ കാര്യത്തിൽ പറഞ്ഞുതരാം. കുക്കി കഴിക്കില്ലേ ഉദ്രി ദീപ? അപ്പൊ എന്തായാലും പറഞ്ഞുതരാം. ഇനി നമുക്ക് ഫ്ലാറ്റിൽ പോയിട്ട് ഇതെല്ലാം പൊട്ടിക്കണം. ഓക്കെ ബാക്കെ. ഞാൻ ആദ്യം നമ്മുടെ സാലഡ് കഴിച്ചോളാം മോനെ. ചിക്കൻ റോൾ ആയിരിക്കുന്നത്. ഞാൻ കുറച്ച് ഡയറ്റ് നോക്കുന്നോണ്ട് വെജിറ്റബിൾസ് സാധാരണ ചില നമ്മൾ ചില കടകളിലൊക്കെ മേടിക്കുന്ന സമയത്ത് ഇങ്ങനെ ഉള്ളില് മൈദയൊക്കെ ഭയങ്കര ഹാർഡായിട്ടും പ്രോപ്പർലി കുക്കാവാതിരിക്കില്ലേ. ഇവിടെ ഭയങ്കര ഫ്ലേക്കിയാണ്, നല്ല ടേസ്റ്റാണ്, അതെ അത്യാവശ്യം ഫില്ലിംഗ് ആണ്. അതേപോലെ തന്നെ ഇങ്ങനെ അലിഞ്ഞു പോകുന്ന ടൈപ്പാണ്. ശബ്ദം വേണമെങ്കിൽ പുതിയ ചെടിയൊന്നല്ലോ. സിറ്റുവേഷൻ അനുസരിച്ച് മ്യൂസിക് കേട്ടത്. ആക്ച്വലി സാലഡ് ഭയങ്കര ടേസ്റ്റി ആണ് കേട്ടോ. നല്ലൊരു വെജിറ്റബിൾ സാലഡ് സിസമി സീഡ്സ് ഒക്കെ ഇട്ടിട്ട് അവിടെ ലൈവായിട്ട് ചെയ്ത് തരണം. അവര് നമ്മൾ പറയുന്ന സാധനങ്ങൾ മിക്സ് ചെയ്ത് ചെയ്തുതരുന്നതാണ്. സൂപ്പർ. വേറെ വേറൊരു കാര്യം പറയട്ടെ, ഇങ്ങോട്ട് നോക്കൂ. പൊതുവെ കാണുന്ന പോലെ വലിയതാണ് ഫില്ലിംഗ് ആണ്. അതേപോലെ തന്നെ നല്ല ക്രിസ്പി സോഫ്റ്റ് സോഫ്റ്റ് ആണ്. കട്ട് ചെയ്ത് തുടങ്ങി കഴിച്ച് കഴിഞ്ഞിട്ട് ഡോണറ്റ് കഴിക്കുമ്പോൾ ഡോണറ്റ് പൊതുവെ ഞാൻ ഡോണറ്റ് പ്രേമി ഒന്നുമില്ല, പക്ഷെ എനിക്കിങ്ങനെ കാണുമ്പോൾ അതിന് പ്രേമം തോന്നും. ഇതാണ് അവിടെ ആൽമണ്ട് ആൽമണ്ട് ഡോണറ്റ്. അതിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് ഉണ്ട്, ക്രീമി ഫില്ലിംഗ് ആണ്. ഓക്കെ, അതായത് ഒരു ക്രീം ബണ്ണും ഒരു ഡോണറ്റും ഒരു ആൽമണ്ട് സ്ഥലത്ത് എൻ്റെ ഡയലോഗ് ചെയ്യുന്നത് ക്രീം ബണ്ണില്ലേ എനിക്ക് അവൻ സാധനം ബാക്കറിൽ ഇല്ലേ മറ്റേ ക്രീം ബണ്ണും കഴിച്ചിട്ട് അങ്ങനെ ഉണ്ട് ഉള്ളിൽ ഫില്ലിംഗ് കണ്ടുപിടിക്കാം.
മീശേമ ക്രീമുണ്ട്. ഇനി ഇവിടെ നിന്ന് കൊടുത്തു പാസ് ചെയ്തോളൂ. ശരിയാ, ഈ ക്രീമിന് എന്തൊരു പ്രത്യേകത ഇല്ലേ? കയ്യിൽ കേക്ക് ആയോ? നമ്മളിനി ഡോണറ്റ് മാത്രം ബാക്കിയുള്ളൂ. ഡോണറ്റ് ഞാൻ കുസ്മുന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഇവ കറക്റ്റ് ആയിട്ട് കൊടുക്കണം കേട്ടോ. ഓരോ ദിവസം ഓരോന്നിട്ട് കഴിച്ചാൽ കൊടുത്താൽ കുക്കു സോ മച്ച് ഫോർ പരിപാടിയൊക്കെ അടിപൊളിയായിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞപോലെ നമ്മുടെ ഗ്രീനങ്ങാടി അതും അവരുടെ ഏരിയയിൽ നിന്ന് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ സ്റ്റോർ എന്നാ, പക്ഷെ അതല്ല, ഒരു ഒരു കലവറ ഉണ്ടായിരുന്നത്. അങ്ങനെ സാധനം, അതായത് ഞാൻ ഇപ്പൊ കാണിച്ചിരുന്ന സാധനം ബേക്കറി ഐറ്റംസ് അവരുടെ ഓൺ പ്രോഡക്ട്സ് ഉണ്ടാവില്ല. എനിക്ക് ആ അവിടെ തന്നെ ബേക്കിംഗ് ആണ് കൊറേ ഷോപ്സ് ഉണ്ട് തോന്നുന്നവർക്ക്. കാക്കനാട് മാത്രമല്ല, അല്ല ഞാൻ അത് നെറ്റിൽ നോക്കി സ്ഥലം കണ്ടു. അപ്പൊ ഈ ഭാഗത്ത് വരുമ്പോ ഒന്ന് കേറാം. പുറത്തുനിന്ന് കാണുമ്പോ കാഴ്ച കണ്ടിട്ട് അയ്യ ഏത് വെജിറ്റബിൾ ഷോപ്പാന്ന് പറയണ്ട, ഞാൻ പറയാൻ എവിടെയാന്ന് എനിക്ക് ആ ചേട്ടനോട് പറഞ്ഞിരുന്നു. കാക്കനാട് കടവന്ത്ര കച്ചേരിപ്പടി കല്ലൂര്. അപ്പൊ അടിപൊളി, ഇവിടെ ഈ ഭാഗത്തൊക്കെ ഉണ്ട്, അടിപൊളിയാണ്. ഡോണറ്റ് ലക്ഷ്യമില്ലാ, ഡോണറ്റും അടിപൊളി, പഫ്സും അടിപൊളി. അത് രണ്ടും കഴിക്കണം ധൈര്യം അടിപൊളി. ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഇവിടെ പോണം, ദീപടിക്കൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല. അപ്പൊ ശരി, ബൈ ടാറ്റാ, സീ യു.